ഞാനൊരു ആശുപത്രിയിൽ ചെന്നു അവിടെ രോഗികളെയാണ് കണ്ടിട്ട് വരുന്നത്. എൻ്റെ തലച്ചോറ് മുഴുവൻ ആ രോഗികളിങ്ങനെ ഇരച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നിലവിളികളുമൊക്കെ എൻ്റെ മസ്തിഷ്കത്തിൽ, എൻ്റെ ഹൈപ്പോതലാമസിൽ, എൻ്റെ മസ്തിഷ്ക പര്യങ്കാധരദേശത്ത്, മസ്തിഷ്ക പര്യങ്കാധരദേശം പ്രാചീനപദം, ഹൈപ്പോതലാമസ് നൂതനപദം. അപ്പോൾ അതിനകത്തിങ്ങനെ രൂപാന്തരപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന ഒരു മസ്തിഷ്കവുമായി ഞാനെത്തി എൻ്റെ ഭർത്താവിനോട് എൻ്റെ ഭാര്യയോട് ചേർന്ന് ഒരു കുട്ടി എനിക്ക് ഉണ്ടാകുന്ന സമയത്ത് ആ ബീജത്തിനത്തി അവബോധം കടന്നുകൂടുമോ? അതിനുള്ള സാധ്യതയുണ്ടാവും. ഇപ്പം എന്നിൽ കിടക്കുന്ന പതിനായിരക്കണക്കിന് ചിന്തകൾ, ഞാനൊരു കലാകാരൻ്റെ കലാസൃഷ്ടിയിൽ സന്തുഷ്ടനായി വന്ന് എനിക്കൊരു കുട്ടി ജനിക്കുമ്പോൾ ഭാവാത്മകമായി എൻ്റെ കോശം ആ കലയോട് നടത്തിയ അനുസന്ധാനത്തിൻ്റെ സംവേദനത്തിൻ്റെ ഫലമായാണ് എൻ്റെ ബീജത്തിൽ എൻ്റെ അണ്ടത്തിൽ അത് ഉൾക്കൊണ്ട് ജനനത്തിന് കാരണമായിത്തീരുന്നതെങ്കിൽ അത് നാളെ ഒരു കലാകാരനായി തീർന്നേക്കുമോ? അങ്ങനെയല്ല. കാരണം ഒരേ വീട്ടിൽ തന്നെ ഒരു കുരുടനോ ഒരു ബധിരനോ അപ്പുറത്തൊരു കലാകാരനോ ഇപ്പുറത്തൊരു ശാസ്ത്രകാരനോ അപ്പുറത്ത് യുദ്ധം ചെയ്യാൻ പോകുന്നവനോ അടിയുമിടിയും ഉണ്ടാക്കുന്നവനോ മന്ദബുദ്ധിയോ ഒക്കെ ഒരേ വീട്ടിൽ തന്നെ ഉണ്ടാകുമ്പോൾ ഈ പാരമ്പര്യമെല്ലാം എല്ലാ വീട്ടിലും എല്ലാ തന്തയിലും തള്ളയിലും ഇന്നത്തെ ചുറ്റുപാടിൽ സംഭ്രമജനകമാം വിധം ചേർത്ത് വച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. അതിനായാണ് അവർ ഗർഭാധാനം എന്നൊരു സംസ്കാര കർമ്മം ആണ് വെച്ചിരിക്കുന്നത്. ശാന്തമായ മനസ്സോടുകൂടി, നല്ല വിചാരങ്ങളോടുകൂടി, ശാരീരികവും മാനസികവുമായ ആരോഗ്യമുള്ള ഒരു സൽസന്താനത്തെ ലഭിക്കണം എന്ന പ്രതീക്ഷയിലാണ്.